കാടുപടലങ്ങളാൽ മൂടപ്പെട്ട കട്ടപ്പന ട്രഷറിയുടെ പിൻവശം കെട്ടിടത്തിന് മുകളിൽ വരെയാണ് കാടുപടലങ്ങൾ വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് കൂടാതെ ഇഴജന്തുക്കൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കാര്യമായ സമയങ്ങളിൽ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കാത്തതാണ് കാടുപടലങ്ങൾ വളർന്നു പന്തലിക്കാൻ കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിന് സമീപമുള്ള ട്രഷറിയുടെ പിൻവശമാണ് കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നത് ഈ കെട്ടിടത്തിന്റെ മുകൾവശത്തേക്ക് സഹിതം വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു പന്തലിച്ചു കിടക്കുകയാണ് കൈപ്പൻ കാടുകൾ അടക്കമാണ് ഇത്തരത്തിൽ വളർന്നു നിൽക്കുന്നത് ഇഴജന്തുക്കളുടെ അടക്കം ആവാസം ഈ കാടുപടലങ്ങൾക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രഷറിയുടെ പരിസരം ഇന്ന് വലിയ വനം പോലെ വള്ളിക്കാടുകളെല്ലാം പിടിച്ച് ഏറി കിടക്കുന്നു പാമ്പും പരിതാരി പന്നിയെലി ഇതിന്റെയൊക്കെ വികാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതൊക്കെ ആരാണോ അതിന് ചുമതലപ്പെട്ടവർ ഉത്തരവാദപ്പെട്ടവർ അവരിത് തീർച്ചയായിട്ടും ഇത് വെട്ടിമാറ്റി ഈ കെട്ടിടമെങ്കിലും സംരക്ഷിക്കും ഇങ്ങനെ കാടുപടലങ്ങൾ വളർന്ന് കെട്ടിടത്തിലേക്ക് പടർന്നു നിൽക്കുന്നത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായ സമയങ്ങളിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കാത്തതാണ് കാടുപടലങ്ങൾ ഇത്രയധികമായി വളർന്നു വന്നിരിക്കാൻ കാരണമായി ആളുകൾ പറയുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ കാടുപടലങ്ങൾ വെട്ടിമാറ്റി ട്രഷറിയുടെ പരിസരങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന.